നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചിട്ടും പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോഴും വൈസ് പ്രസിഡന്റ് അമറുല്ല സാലിഹ് ഒരടി പിന്നോട്ടില്ലാതെ താലിബാനെതിരെ ഇപ്പോഴും പ്രതിരോധം നടത്തുകയാണ്. പ്രസിഡന്റ് അഷ്റഫ് ഗനി താലിബാൻ എത്തും മുൻപ് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടിപ്പോയപ്പോൾ വൈസ് പ്രസിഡന്റ് അഫ്ഗാൻ വിട്ടില്ല. താലിബാന് മുന്നിൽ ഇപ്പോഴും കീഴടങ്ങാത്ത വടക്കുകിഴക്കൻ പ്രവിശ്യയായ പാൻഷീറിലാണ് സാലിഹ് ഇപ്പോഴുള്ളത്. 34 പ്രവിശ്യകളിൽ താലിബാന് കീഴടങ്ങാത്ത ഒരേ ഒരു പ്രവിശ്യയും പാൻഷീറാണ്. താലിബാൻ വന്നിട്ടും കെയർടേക്കർ പ്രസിഡന്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒന്നാം വൈസ് പ്രസിഡന്റ് അമറുല്ല സാലിഹിന്റെ ജന്മനാട് കൂടിയാണിത്. സാലിഹിന്റെ ആഹ്വാനം അനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ സൈനികർ പാൻഷീറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. US സൈനികരുടെ പിന്മാറ്റത്തോടെ താലിബാൻ അഫ്ഗാനിസ്ഥാനിലാകെ പടർന്നു കയറിയപ്പോൾ അഫ്ഗാൻ ജനതയ്ക്ക് പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടമാണ് ഇനിയും കീഴടങ്ങാത്ത പാൻഷീറും അമറുല്ല സാലിഹും. താലിബാനെ ഭയന്ന് പ്രസിഡന്റ് ജീവനും കൊണ്ട് രാജ്യം വിട്ടപ്പോൾ അഫ്ഗാൻ മണ്ണിൽ നിന്ന് തന്നെ പോരാടാൻ തീരുമാനിച്ച ധീരനാണ് മുൻ വൈസ് പ്രസിഡന്റ് അമറുല്ല സാലിഹ്. ഈ മനുഷ്യനെ പോലുള്ളവരെയാണ് അക്ഷരം തെറ്റാതെ ദേശസ്നേഹി എന്ന് വിളിക്കേണ്ടത്. വെറും ദേശസ്നേഹി മാത്രമല്ല, ഒന്നാം തരം പോരാളി കൂടിയാണ് ഇദ്ദേഹം. പ്രാണനേക്കാൾ പിറന്ന നാടിനെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന ദ ട്രൂ നാഷണലിസ്റ്റ്, യഥാർത്ഥ ജനനേതാവ്. പറഞ്ഞത് അഫ്ഗാനിസ്ഥാന്റെ വൈസ് പ്രസിഡന്റ് അമറുല്ല സാലിഹിനെ കുറിച്ചാണ്. മത തീവ്രവാദികളുടെ പിടിയിൽ സ്വന്തം രാജ്യം ഞെരിഞ്ഞമരുന്നത് കണ്ട് ഒളിച്ചോടി സ്വന്തം പ്രാണൻ രക്ഷിക്കാൻ മുതിരാതെ സ്വന്തം പ്രവിശ്യയിൽ നിന്ന് ഭീകരവാദികൾക്കെതിരെ പോരാടാൻ തുനിഞ്ഞിറങ്ങിയ ഈ ധീരനിൽ നിന്നും ഈ 21-ാം നൂറ്റാണ്ടിന് പലതും പഠിക്കേണ്ടതുണ്ട്. രാജ്യങ്ങൾ നിയമവാഴ്ചയാണ് ബഹുമാനിക്കേണ്ടത്, അല്ലാതെ ഹിംസയല്ല. പാകിസ്ഥാന് വിഴുങ്ങാൻ പറ്റുന്നതിനേക്കാൾ വളരെ വലുതാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാന് ഭരിക്കാൻ സാധിക്കുന്നതിലും വലുത്. നിങ്ങളുടെ ചരിത്രത്തിൽ നാണക്കേടിന്റെ ഈ ഏടുണ്ടാകരുത്. ഭീകര സംഘടനകൾക്ക് മുന്നിൽ മുട്ടുമടക്കരുത്. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം താലിബാൻ കീഴടക്കിയിട്ടും രാജ്യത്തിന്മേൽ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോഴും പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടം ജനങ്ങൾക്ക് പകർന്ന് വൈസ് പ്രസിഡന്റ് അമറുല്ല സാലിഹ് ട്വിറ്ററിൽ കുറിച്ച വാക്കുകളാണിത്. താലിബാൻ അഫ്ഗാനിസ്ഥാനിലാകെ പടർന്നു കയറിയപ്പോൾ അഫ്ഗാൻ ജനതയ്ക്ക് പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടമാണ് ഇനിയും കീഴടങ്ങാത്ത പാൻഷീറും അമറുല്ല സാലിഹും. ഈ വാക്കുകളും ഒപ്പം ഏതൊരു മതരാഷ്ട്രത്തെക്കാളും വലുത് മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ കാണുന്ന കരുതുന്ന യഥാർത്ഥ മനുഷ്യർക്ക് ഇദ്ദേഹം പ്രതീക്ഷയാണ്. പ്രസിഡന്റ് അഷ്റഫ് ഗനി താലിബാൻ എത്തും മുൻപ് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടിപ്പോയപ്പോൾ വൈസ് പ്രസിഡന്റ് അഫ്ഗാൻ വിട്ടില്ലെന്ന് മാത്രമല്ല, താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്നും പോരാടാൻ മുന്നിട്ടിറങ്ങി. താലിബാന് മുന്നിൽ ഇപ്പോഴും കീഴടങ്ങാത്ത വടക്കുകിഴക്കൻ പ്രവിശ്യയായ പാൻഷീറിലാണ് സാലിഹ് ഇപ്പോഴുള്ളത്. 34 പ്രവിശ്യകളിൽ താലിബാന് കീഴടങ്ങാത്ത ഒരേ ഒരു പ്രവിശ്യം പാൻഷീറാണ്. ആ പാൻഷീർ പ്രവിശ്യയുടെ ജീവനാടിയാണ് അമറുല്ല. 2004 അഫ്ഗാൻ ഇന്റലിജൻസ് ഏജൻസിയായ നാഷണൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന്റെ തലവനായി നിയമിതനായ അമറുല്ല താലിബാന്റെ വിവരങ്ങളും രഹസ്യങ്ങളും ചോർത്തിയെടുക്കാൻ ശേഷിയുള്ള ഒരു ശൃംഖലയെ അഫ്ഗാനിസ്ഥാനിൽ സൃഷ്ടിച്ചിരുന്നു. താലിബാനെ പിന്തുണയ്ക്കുന്ന മറ്റു ഭീകര സംഘടനകളെ തേടിയും അമറുല്ലയുടെ ചാരക്കണ്ണുകൾ എത്തിയെന്നതും ചരിത്രം. ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ സൈന്യം ഉൾപ്പെടെ സഹായങ്ങൾ നൽകിയതിനാൽ കടുത്ത പാക് വിരുദ്ധതയാണ് അദ്ദേഹം വെച്ചു പുലർത്തിയത്. ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിനോട് ഒരു യോഗത്തിൽ വെച്ച് അമറുല്ല തുറന്നു പറഞ്ഞിരുന്നു. ഈ സംഭവത്തിന്റെ പേരിൽ യോഗത്തിൽ നിന്ന് മുഷറഫ് ഇറങ്ങിപ്പോയത് ചരിത്രം. 2010 സർക്കാരിനെതിരായ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അമറുല്ല ഇന്റലിജൻസ് ഏജൻസിയുടെ മേധാവി സ്ഥാനം ഒഴിഞ്ഞു. പ്രസിഡന്റ് ഹമീദ് കർസായിയുടെ കടുത്ത വിമർശകനായ അമറുല്ലയാണ് പിന്നീട് കണ്ടത്. ബെസേജ് ഇ മില്ലി എന്ന സംഘടന രൂപീകരിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് അഷ്റഫ് ഗനിയോടൊപ്പം ചേർന്നു. 2014 ഗനി ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ അമറുല്ലയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു. അടുത്ത തവണയും ഗനി അധികാരത്തിലെത്തിയപ്പോൾ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ചുമതല അമറുല്ലയെ തേടിയെത്തി. പാൻഷീറിൽ നിന്ന് രാഷ്ട്രീയം തുടങ്ങിയ അമറുല്ല താലിബാൻ അധികാരത്തിലെത്തിയതോടെ വീണ്ടും പാൻഷീറിലേക്ക് തന്നെ മടങ്ങി ഒരു പ്രവിശ്യയുടെ ജനങ്ങളുടെ മൊത്തം കാവലാളായി. വെടിയൊച്ചകളും ഭീതിതമായ നിലവിളികളും പലായന വാർത്തകളും മാത്രം കേൾക്കുന്ന അഫ്ഗാനിൽ നിന്ന് പുത്തൻ പ്രതീക്ഷയുടെ പുതുനാമുകളാണ് ഈ വലിയ പോരാളിയുടെ ചെറുത്തുനിൽപ്പ് നൽകുന്നത്. താലിബാന് മുന്നിൽ അഫ്ഗാൻ സൈന്യം തന്നെ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടും അമറുല്ല കീഴടങ്ങിയില്ല. ജയിക്കുമെന്നുറപ്പില്ലെങ്കിലും അയാൾ എതിർത്തു നിൽക്കുകയാണ്, തന്റെ മണ്ണിനു വേണ്ടി, തന്നെ വിശ്വസിച്ച് സ്നേഹിച്ച ജനങ്ങൾക്കു വേണ്ടി. മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള വ്യഗ്രതയ്ക്കിടെ പണിപാളിയപ്പോൾ തന്റെ അനുയായികളോട് ഓടി ഒളിക്കാൻ പറഞ്ഞ ഭീരുക്കൾ ദേശസ്നേഹികളായി വെള്ളപൂശപ്പെടുമ്പോൾ ഒരു നൂറ്റാണ്ടിനിപ്പുറം മത തീവ്രവാദികളോട് സന്ധിയില്ലാതെ പോരാടുന്ന അമറുല്ല സാലിഹ് ഇങ്ങനെ മഹാമേരു പോലെ ഉയർന്നു നിൽക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.